ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലെ അപ്പൊ ഓണമൊക്കെ കഴിച്ചു ഓണമൊക്കെ അടിച്ചു പൊളിച്ചു ഇനിയിപ്പൊ ഓണാവധിയൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ ഒരു ചെറിയ വിഷമത്തിലായിരിക്കും പലരും കുട്ടികളൊക്കെയാണെ സ്കൂള് ഉറങ്ങും അപ്പോഴെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വണ്ണം കുറയ്ക്കാനുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു ചെമ്പരത്തിയിൽ ഉപയോഗിച്ച് എങ്ങനെയാണ് വണ്ണം കുറയ്ക്കുക എന്നുള്ളത് അതിന് നല്ല റിസൾട്ട് ലഭിച്ചിരുന്നു ഒരുപാട് പേരെ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് വളരെ ചുരുക്കം പേര് മാത്രമേ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ളൂ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ പേരോ മാത്രമേ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ളൂ ബാക്കി എല്ലാവരും തന്നെ നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു അതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഒത്തിരി പേര് എന്നോട് പറഞ്ഞിരുന്നു വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹമുള്ളതുപോലെ തന്നെ വണ്ണം കൂട്ടാൻ ആഗ്രഹമുള്ളവരും ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഒരുപാട് വണ്ണം ഉള്ളതും ഒരുപാട് മെലിഞ്ഞിരിക്കുന്നതും കുറച്ച് ബോറാണ് ഇപ്പൊ ഒരു മീഡിയം ലെവലിൽ എല്ലാവർക്കും വണ്ണം വേണം അല്ലെ അതാണ് നമുക്കൊരു ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അപ്പോഴങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് വണ്ണം വെക്കും അപ്പോൾ പിന്നെ നിങ്ങൾ അറിയുന്ന വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വണ്ണം കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നാല് കാര്യങ്ങളുണ്ട് ഒന്ന് പാരമ്പര്യമായിട്ട് വണ്ണം ഇല്ലാത്തവരായിരിക്കും പിന്നെ രണ്ടാമത്തേത് പോഷകാഹാരത്തിന്റെ കുറവ് കൊണ്ട് മെലിഞ്ഞിരിക്കുന്നവർ കാണും കാരണം ചിലപ്പോ പേരൻസിനൊക്കെ നല്ല വണ്ണം കാണും കുട്ടികൾക്ക് തീരെ വണ്ണം കാണില്ല അത് പോഷകാഹാരത്തിന്റെ ഒക്കെ കുറവാണ് എന്നുള്ളതും കൂടെ നിങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ തന്നെ ഉറക്കക്കുറവ് ടെൻഷൻ അങ്ങനെയൊക്കെ ഉള്ളവരില് വണ്ണം വയ്ക്കത്തില്ല അങ്ങനെയുള്ള ഒരു മെലിഞ്ഞ് വലിഞ്ഞ് പോകും അപ്പൊ നല്ല നമ്മളൊരു ഏഴ് മണിക്കൂർ ആറ് ഏഴ് എങ്കിലും ദിവസം ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് നമ്മൾ ആ ഒരു സമയത്ത് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ ഡെയിലി കഴിക്കുന്ന ആ ഒരു സമയം ഉച്ചയ്ക്ക് ഒരു മണിക്ക് കഴിക്കുന്ന കറക്റ്റ് പിറ്റേ ആ ഒരു സമയത്ത് തന്നെ വലിയ വ്യത്യാസം വരാതെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ എന്തെങ്കിലും സമയം മാറ്റിക്കൊണ്ടിരുന്നാലും നമ്മുടെ ശരീരത്ത് അത് പിടിക്കത്തില്ല നമുക്ക് വണ്ണം വെക്കത്തില്ല പക്ഷേ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വണ്ണം കുറയ്ക്കാനുള്ള ടിപ്സ് പറഞ്ഞ് തന്നപ്പോ പറഞ്ഞിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കുറച്ച് കുറയ്ക്കുക അതിന് പകരം ഓറഞ്ചോ വെള്ളിരിക്കോ ഒക്കെ കഴിക്കുവാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വണ്ണം കുറയുമെന്ന് അതുപോലെ തന്നെ നമ്മൾ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിട്ട് കഴിക്കണം നല്ല ഹെവി ആയിട്ട് കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ദിവസത്തെ ഊർജം ഫുള്ള് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലാണ് അപ്പോഴും വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവി ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നോൺ വെജ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നോൺ വെജ് നന്നായിട്ട് കഴിക്കുക ചിക്കൻ്റെ ഒക്കെ ആണെങ്കിൽ ബ്രെസ്റ്റ് പീസൊക്കെ വളരെ നല്ലതാണ് പിന്നെ അതുപോലെ മട്ടന്റെ ബ്രെയിൻ പിന്നെ ബീഫോ ഒക്കെ കഴിക്കുക പിന്നെ മുട്ട നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മുട്ടയുടെ വെള്ളം നമുക്ക് കഴിച്ച് ഡയറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷെ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളവര് മുട്ടയുടെ വെള്ളയും മുട്ട ഫുള്ളായിട്ട് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് അപ്പോഴ് ഒന്നോ രണ്ടോ അല്ല ദിവസം ഒരു എങ്കിലും വെച്ച് നിങ്ങൾ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ അതാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ബ്രെഡും ചീസും ബ്രെഡിന്റെ കൂടെ നമ്മൾ ചീസ് വെച്ചൊക്കെ കഴിക്കുന്നത് വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നമ്മൾ പാല് പാലിന്റെ കൂടെ ഏത്തപ്പഴം ഒക്കെ ഡെയിലി കഴിക്കും ഇപ്പം എല്ലാ ഒന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നത് ഞാൻ ഈ പറഞ്ഞു തരുന്ന ടിപ്സിൽ ഏതാണോ അത് വെച്ച് നിങ്ങൾ നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ നിലക്കടല ഉണ്ടല്ലോ നിലക്കടലയൊക്കെ ഡെയിലി കഴിക്കുന്നത് പെട്ടെന്ന് വണ്ണം കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പിന്നെ മെയിൻ ആയിട്ട് ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് പാല് ഈ പാലിലേക്ക് നമ്മൾ ബദാം ബദാം പരിപ്പുണ്ടല്ലോ ബദാം പരിപ്പ് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം അത് ഈ പാലിലിട്ട് കാച്ചി എടുക്കുക അതിനുശേഷം നമ്മൾ ഈന്തപ്പഴം കുരു ഇല്ലാത്ത ഈന്തപ്പഴമാണ് നല്ലത് അപ്പൊ കുരു ഇല്ലാത്ത ഈന്തപ്പഴം പയ്യെ കൈകൊണ്ട് ചെറുതാക്കി ഈ പാലിലേക്ക് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ ഡെയിലി അങ്ങനെ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് ഇപ്പുറം കുടിക്കുക ഉറപ്പായിട്ട് നിങ്ങൾ വണ്ണം വെക്കുന്നതായിരിക്കും ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ ടിപ്പ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴെ ഇത് നമ്മള് പാല് പാല് പാലിലേക്ക് ബദാം പരിപ്പ് പൊടിച്ചിട്ടതിനു ശേഷം കാച്ചിയെടുത്ത് ഈന്തപ്പഴം കൂടെ മിക്സ് ചെയ്ത് കുടിക്കുക ഡെയിലി ഇങ്ങനെ ചെയ്യുക അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ വണ്ണം വെക്കുന്നതായിരിക്കും അതിലൊരു സംശയവും ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചോറൊക്കെ ധാരാളമായിട്ട് കഴിക്കുക അപ്പൊ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോറൊക്കെ നന്നായിട്ട് കഴിക്കുക അതിൽ കുറച്ച് നെയ്യൊക്കെ ആണെങ്കിൽ നമ്മൾ പണ്ടത്തെ അമ്മമാരെ കാണത്തില്ലേ നെയ്യും എണ്ണയൊക്കെ നല്ല ചൂട് ചോറിലേക്ക് ഒഴിച്ച് കഴിപ്പിക്കുന്നത് പിള്ളേരൊക്കെ അങ്ങനെ കഴിപ്പിക്കാറുണ്ട് അപ്പോഴങ്ങനെയൊക്കെ ചെയ്യട്ടെ കുറച്ച് നെയ്യൊക്കെ ചോറിലൊക്കെ നല്ല ചൂടും ചോറിലേക്ക് ഒഴിച്ചൊക്കെ കഴിക്കുക അപ്പോൾ വണ്ണം വെക്കാൻ അതൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പണ്ടൊക്കെ ഇതൊക്കെ ചെയ്തിട്ടാണ് എല്ലാവരും നല്ല വണ്ണമൊക്കെ വെച്ചിരുന്നത് ഇപ്പോഴാണ് കുട്ടികളൊക്കെ കുറെ ഡയറ്റ് ചെയ്യുന്നവരാണ് എങ്കിലും ഇപ്പൊ അങ്ങനെ അധികം വണ്ണോ അല്ലേ ഇപ്പൊ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ നല്ല വണ്ണം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അമ്മമാരൊക്കെ ഇങ്ങനെ കൊടുത്തിരുന്നു അതുകൊണ്ടാണ് അന്നത്തെ ആൾക്കാർക്ക് നല്ല വണ്ണം പിന്നെ അതുപോലെ തന്നെ തൈരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് കുളിക്കാത്ത തൈര് എടുത്തിട്ട് നന്നായിട്ട് പഞ്ചസാര മിക്സ് ചെയ്ത് അത് കഴിക്കുക അപ്പൊ ബാക്കിയുള്ളവർക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂള്ളുക നല്ല റിസൾട്ട് ലഭിക്കും അപ്പോഴേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടണിലും ക്ലിക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ചെയ്ത് നോക്കി നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിച്ചെങ്കിൽ ായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കാരണം പുതിയ ആൾക്കാർ ചാനൽ കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കമന്റ് നോക്കിയിട്ടാണ് ആൾക്കാർ ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ വേണ്ടിയും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്സുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ